Hi dear students, welcome back to Alex E Academy. Your lecture CE304 Design of Concrete Structure 2 le module number 6 il ninnulla third lecture aanu nammal discuss cheyunnu. Okay. Appo ee oru video il nammal different concepts of pre-stressing classification of pre-stress concrete allengil different methods of pre-stressing നമുക്കൊന്ന് രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ഏതൊക്കെ ടൈപ്പ് പ്രീ സ്ട്രെസ്സിങ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല, കോൺസെപ്റ്റും ചോദിച്ചിട്ടില്ല, പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനും ചോദിച്ചിട്ടില്ല. അതല്ലാതെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മെത്തേഡിൻ്റെ ഹെഡിങ് എഴുതിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും ആണ്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അടുത്തൊരു ഫുൾ ലെക്ചർ തന്നെ ഈ പ്രീ ടെൻഷനിങ് എന്താണ്, പോസ്റ്റ് ടെൻഷനിങ് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ലെക്ചറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ കോൺസെപ്റ്റ് പറയുന്നുണ്ട്, പിന്നെ ക്ലാസിഫിക്കേഷനിൻ്റെ അകത്തുള്ള ഓരോന്നിൻ്റെയും ഹെഡിങ്ങും അതെന്തൊക്കെയാണെന്നും ജസ്റ്റ് പറയുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ ആദ്യം സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട, ഹെഡിങ് ഓർത്തിരുന്നാൽ മതി. അഥവാ യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു 10 മാർക്കിനൊക്കെ ചോദിച്ചാലും ഈ ഹെഡിങ്ങുകൾ എഴുതുക, എന്നിട്ട് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൺസെപ്റ്റ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്. പ്രീ സ്ട്രെസ്സിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ മെയിൻലി നമുക്ക് പ്രീ സ്ട്രെസ്സിങ്ങിന് 3 കൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്: സ്ട്രെസ് കൺസെപ്റ്റ്, സ്ട്രെങ്ത് കൺസെപ്റ്റ്, ലോഡ് ബാലൻസിങ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അല്ല. കാരണം ഈ കൺസെപ്റ്റ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് നമുക്ക് സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിട്ടില്ല. കൺസെപ്റ്റിൻ്റെ അകത്തുനിന്ന് ഇതുവരെ ചോദിച്ചേക്കുന്നത് ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്ങും അങ്ങനത്തെ കുറച്ച് തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ കൺസെപ്റ്റ് എടുത്ത് ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ അത് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ട്രെസ് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ക്രെഡിറ്റഡ് ബൈ എഫ് ഫ്രസിനെറ്റ്. ഫ്രസിനെറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു കൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത്. അതുകൊണ്ട് ഫ്രസിനെറ്റിൻ്റെ പേരിലാണ് ഈ ഒരു സ്ട്രെസ് കൺസെപ്റ്റ് അറിയപ്പെടുന്നത്. വിഷ്വലൈസ്ഡ് പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് ആസ് കോൺക്രീറ്റ് വിച്ച് ഈസ് ട്രാൻസ്ഫോംഡ് ഫ്രം എ ബ്രിട്ടിൽ മെറ്റീരിയൽ ടു ഇലാസ്റ്റിക് വൺ ബൈ പ്രീ കംപ്രഷൻ. അപ്പോൾ സ്ട്രെസ് കൺസെപ്റ്റിൽ മെയിനായിട്ടുള്ള ഒരു പ്രിൻസിപ്പിള് അതാണ് ഈ ഒരു പോയിൻ്റിൽ പറയുന്നത്. അതായത് കോൺക്രീറ്റിനെ ഒരു ബ്രിട്ടിൽ മെറ്റീരിയലിന് പകരം ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലാക്കിയിട്ടാണ് ഈ ഒരു സ്ട്രെസ് കോൺസെപ്റ്റിൽ ട്രാൻസ്ഫോം ചെയ്തേക്കുന്നത്. വിഷ്വലൈസ്ഡ് പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് ആസ് എ കോൺക്രീറ്റ് വിച്ച് ഈസ് ട്രാൻസ്ഫോംഡ് ഫ്രം ബ്രിട്ടിൽ മെറ്റീരിയൽ ടു ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഇഫ് ഓർഡിനറി കോൺക്രീറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു കംപ്രസീവ് സ്ട്രെസ്സസ് ഒൺലി, ഇറ്റ് ബിഹേവ്സ് ആസ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മെറ്റീരിയൽ ദാറ്റ് ഈസ് നോട്ട് ടെൻഷൻ ക്രാക്സ്. അതായത് ഇപ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ അത് പെർഫെക്റ്റ്ലി നമ്മൾ കംപ്രസീവ് സ്ട്രെസ് മാത്രമാണ് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്നതെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ കംപ്രസീവ് സ്ട്രെസ് മാത്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടെൻസൈൽ സ്ട്രെസ് ഒന്നും വരില്ല, അതുകൊണ്ട് തന്നെ ടെൻഷൻ ക്രാക്സ് ഒന്നും ആ കോൺക്രീറ്റിൻ്റെ അത് ഒക്കർ ചെയ്യത്തില്ല. ഇൻ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് ടെൻസൈൽ സ്ട്രെസ്സസ് കോസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് ആർ കൗണ്ടറാക്റ്റഡ് ബൈ കംപ്രസീവ് സ്ട്രെസ്സസ് ഡ്യൂ ടു പ്രീ സ്ട്രെസ് ഫൈനൽ സ്ട്രെസ് ഇൻ എക്സ്ട്രീം ഫൈബർ ഈസ് ഐദർ കംപ്രസീവ് ഓർ സീറോ ടെൻസൈൽ സ്ട്രെസ്, സോ നോട്ട് ടെൻസൈൽ ക്രാക്ക് ഒക്കേഴ്സ്. അപ്പോൾ പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൽ ഈ എക്സ്റ്റേണൽ ലോഡ്സ് കൊണ്ടുണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ്, നമ്മൾ ആ മെമ്പർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ആവും. എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ആകുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ് നമ്മൾ എന്ത് വെച്ച് കൗണ്ടറാക്ട് ചെയ്യും? നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ആ ഒരു പ്രീ സ്ട്രെസ് ഫോഴ്സ് കൊണ്ട്. പ്രീ സ്ട്രെസ് ഫോഴ്സ് എന്ന് വെച്ചാൽ കംപ്രസീവ് സ്ട്രെസ്സാണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ലോഡ് കൊണ്ടുണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ്സിനെ പ്രീ സ്ട്രെസ് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ കംപ്രസീവ് സ്ട്രെസ് തമ്മിൽ കൗണ്ടറാക്ട് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ നമുക്കതിൻ്റെ ഫൈനൽ സ്ട്രെസ് ഡയഗ്രത്തിൽ ഒന്നെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും അല്ലെങ്കിൽ സീറോ, അതായത് നോട്ട് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് നമുക്ക് ഒക്കെ അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫിഗർ നോക്കാം.
അതായത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിൽ രണ്ട് കേസുകളാണുള്ളത്. കേസ് നമ്പർ എ ആണ് ഈ ഒരു സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ കേസ് നമ്പർ എ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം ഡ്യൂ ടു കോൺസെൻട്രിക് ടെൻഡൻ. ഓക്കെ, ഈ ടൈപ്പ് സ്ട്രെസ് ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ബീം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെൻഡിങ് സ്ട്രെസ് ഡയഗ്രാം, അതല്ലെങ്കിൽ കോളത്തിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ് പ്ലസ് ബെൻഡിങ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് ഓരോ കമ്പോണൻറ്റ് വെച്ച് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ബീമാണ് വരച്ചേക്കുന്നത്, ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഇനി ബീമിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതാണ് സി ജി എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്, അത് തന്നെയാണ് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് അതിനെ എൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ടെൻഡൻ അതായത് പ്രീ സ്ട്രെസ്സിങ് കേബിൾ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ പാർട്ടിലാണ്, അതുകൊണ്ടാണ് കോൺസെൻട്രിക് ടെൻഡൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബീം ലെങ്ത് വൈസ് ഡയറക്ഷനിൽ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഇതാണ് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. ഈ ന്യൂട്രൽ ആക്സിസിൽ തന്നെയാണ് നമ്മൾ സ്ട്രെസ് ചെയ്തേക്കുന്ന ടെൻഡൻ. ഇപ്പോൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് മിഡ് പോയിൻ്റിൽ തന്നെ ആയിരിക്കും, അതാണ് ഈ ന്യൂട്രൽ ആക്സിസിന് നടുക്കൊരു സർക്കിൾ കാണിച്ചേക്കുന്നത്. ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ സ്ട്രെസ് ചെയ്തേക്കുന്ന ടെൻഡൻ ആണ് അവിടെ കാണിച്ചേക്കുന്നത്. ടെൻഡൻ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഗ്രൂപ്പ് ഓഫ് കേബിൾസ്. അപ്പോൾ ഇതാണ് ക്രോസ് ഓഫ് ബീം പ്രീ സ്ട്രെസ് വിത്ത് കോൺസെൻട്രിക് ടെൻഡൻ. ഇനി വരക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്ട്രെസ് ഡയഗ്രാംസ് ആണ്, ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രെസ് ഡയഗ്രാംസും. ഫൈനലി നമ്മൾ വരക്കുന്നത് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ സ്ട്രെസ് ഡയഗ്രാമാണ് ലാസ്റ്റ് വരച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വരക്കുന്നത് ഡയറക്റ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ്, അതെന്ന് പറഞ്ഞാൽ പി ബൈ എ ആണ്, അത് കംപ്രസീവ് ആണ്, അതാണ് പോസിറ്റീവ് സി എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്, പോസിറ്റീവ് സി എന്ന് മാർക്ക് ചെയ്തേക്കുന്നു. അപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് പി ബൈ എ ആണ്, വേർ പി ഈസ് ദ ടോട്ടൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. നമ്മൾ ഈ ടെൻഡിന് കൊടുത്തേക്കുന്ന ടോട്ടൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അതാണ് ക്യാപിറ്റൽ പി. ഓക്കെ, അതൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ ഇനി അടുത്ത ലെക്ചറുകളിലെ അനാലിസിസ് വരുമ്പോഴത്തേക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളിതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് കംപ്രസീവ് സ്ട്രെസ് ഡ്യൂ ടു പി, പി എന്ന് വെച്ചാൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ്. ഇതിനെ നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ് എന്നും പറയാം. ഇനി അടുത്തത് പ്ലസ്, ഇതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഡ്യൂ ടു എം ഡി, എം ഡി എന്ന് വെച്ചാൽ ഡെഡ് ലോഡ്. അപ്പോൾ ഡെഡ് ലോഡിൻ്റെ സ്ട്രെസ് ഡയഗ്രാമാണ് ഇത്. അടുത്തത് സ്ട്രെസ് ഡ്യൂ ടു എം എൽ, എം എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ലോഡ്, എക്സ്റ്റേണൽ ലോഡ്. അപ്പോൾ ലൈവ് ലോഡിൻ്റെ സ്ട്രെസ് ഡയഗ്രാമാണ് ഇത്. ഇത് ഓർത്തിരിക്കുക, നടുക്ക് നമ്മുടെ ആക്സിസ് മുകളിൽ പോസിറ്റീവ് കംപ്രഷൻ, താഴെ നെഗറ്റീവ് ടെൻഷൻ. അപ്പോൾ ഇത് കംപ്രഷൻ, ഇത് ടെൻഷൻ. ഈ ലൈവ് ലോഡ് സ്ട്രെസ് ഡയഗ്രം അതുപോലെ തന്നെ മുകളിൽ കംപ്രഷൻ, താഴെ ടെൻഷൻ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഫൈനൽ സ്ട്രെസ് ഡയഗ്രം കിട്ടും. അപ്പോൾ സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ ടോപ്പിൽ എന്താണ്, ഇത് കംപ്രസീവ് ആയതുകൊണ്ട് ഇത് പ്ലസ്, ഇത് കംപ്രസീവ് ആണ് പ്ലസ്, ഇത്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തത് ഇത് കംപ്രസീവ് ആണ്, ഇത് ടെൻസൈൽ ആയതുകൊണ്ട് മൈനസ്, അടുത്ത് ഇതും ടെൻസൈൽ ആയതുകൊണ്ട് മൈനസ്. അങ്ങനെ പി ബൈ എ മൈനസ് എം ഡി ബൈ ഇസെറ്റ്. എം ഡി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് ഡിവൈഡഡ് ബൈ ഇസെറ്റ് എന്ന് വെച്ചാൽ സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസ് ഓർക്കുന്നുണ്ടോ? സെക്ഷൻ മോഡുലസ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു ഐ ബൈ വൈ മാക്സ്. അപ്പോൾ അതാണ് ഈ ഒരു സ്ട്രെസ് ഡയഗ്രം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ സ്ട്രെസ് ഡയഗ്രത്തിൽ ഒന്നെങ്കിൽ കംപ്രഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സീറോ, സീറോ സ്ട്രെസ് ആയിരിക്കും. അതായത് ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് ടെൻസൈൽ സ്ട്രെസ് ഒക്കർ ചെയ്യുന്നില്ല. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് ഒക്കർ ചെയ്യാത്തടത്തോളം അതിൻ്റെ അകത്ത് എന്താണ് ടെൻസൈൽ ക്രാക്സ് ഒന്നും വരുന്നില്ല. ഇതാണ് ഈ സ്ട്രെസ് കോൺസെപ്റ്റിൽ പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കേസ് എ ആണ് പറഞ്ഞത്, കോൺസെൻട്രിക് ടെൻഡൻ. ഇനി അടുത്തൊരു കേസ് ബി കൂടി ഉണ്ട്. കേസ് ബി എന്ന് വെച്ചാൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം ഡ്യൂ ടു എസിൻട്രിക് ടെൻഡൻ. എസിൻട്രിക് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇതാണ് നമ്മുടെ ബീം, ബീമിൻ്റെ ക്രോസ് സെക്ഷൻ. ഇത് ബീമിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇവിടെ നിന്ന് ഒരു ഈ ഡിസ്റ്റൻസ്, ഈ എസെൻട്രിസിറ്റി മാറിയിട്ടാണ് നമ്മുടെ ടെൻഡൻ നമ്മൾ കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ സ്ട്രെസ് ചെയ്തേക്കുന്ന കേബിൾ, ഗ്രൂപ്പ് ഓഫ് കേബിൾ അല്ലെങ്കിൽ ടെൻഡൻ, ടെൻഡൻ നമ്മൾ ഒരു സെൻട്രോയിഡ് ആക്സിസ് ചെയ്യുന്ന, ന്യൂട്രൽ ആക്സിസ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷൻ ഓഫ് ബീം പ്രീ സ്ട്രെസ്ഡ് വിത്ത് എസെൻട്രിക് ടെൻഡൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഫിഗർ അഡീഷണൽ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇതെന്താണ് ഈ ഫിഗർ എന്നുള്ളത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സ്ട്രെസ് ഡ്യൂ ടു എസെൻട്രിസിറ്റി ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ഇപ്പോൾ നേരത്തെ ഇത് സെൻട്രൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു സീറോ ആയിരുന്നു, അത് ഈ ഡയഗ്രാം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് എസെൻട്രിസിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ട് അല്ലേ, ഈ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് ഈ വരച്ചേക്കുന്നത്. ആ സ്ട്രെസ് ഡയഗ്രം എന്തായിരിക്കും? നമ്മുടെ എക്സ്റ്റേണൽ ലോഡ്, ഡെഡ് ലോഡ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഡയഗ്രം അല്ലേ. കാരണം
ഇവിടെ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ലോഡുകളെയും സ്ട്രെസ്സുകളെയും കൗണ്ടറാക്ട് ചെയ്യാനാണ് നമ്മൾ ശരിക്കും ഈ പ്രീ സ്ട്രെസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എം ഡി എം എൽ എന്ന് പറയുന്ന ഈ ഡയഗ്രത്തിൽ മോളിൽ കംപ്രഷനാണ്, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും പ്രീ സ്ട്രെസ്സിങ്. എസെൻട്രിസിറ്റി ഡ്യൂ ടു പ്രീ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ഡയഗ്രത്തിൽ ഇപ്പോൾ ഇവിടെ കംപ്രഷനും ഇവിടെ മോളിൽ ടെൻഷനുമാണ്. ഇനി താഴെ ഇവിടെ നമുക്ക് ടെൻഷൻ ആണെങ്കിൽ ഇവിടെ കംപ്രഷനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പോലെ ഡയറക്ട് സ്ട്രെസ് ഡ്യൂ ടു പി, ക്യാപിറ്റൽ പി എന്ന് വെച്ചാൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് പി ബൈ എ ആണ്, അത് പോസിറ്റീവ് കംപ്രഷനായിരിക്കും. പ്ലസ് അടുത്തെന്താണ്, ഈ ഒരു എസെൻട്രിസിറ്റി കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്, അതെന്ന് പറയുമ്പോൾ പി ഇ ബൈ സെറ്റ് ആണ്. പി ഇ ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻറ്റ് കിട്ടും, ഡിവൈഡ് ബൈ സെറ്റ്, ശരിക്കും എം ബൈ സെറ്റ് തന്നെയാണ് അത്. ഓക്കെ, അപ്പോൾ അത് ഈ രണ്ട് ഡയഗ്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ സൈൻ, അതായത് ടോപ്പിൽ ടെൻഷനും ബോട്ടത്തിൽ കംപ്രഷനും. ഓക്കെ, അങ്ങനെ ഇത് മൂന്നുമാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സ്ട്രെസ് ഡയഗ്രം. ഇനി ഈ രണ്ട് സ്ട്രെസ്സും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ പ്രീ സ്ട്രെസ്. ടോട്ടൽ പ്രീ സ്ട്രെസ് ഇതാണ് നമ്മുടെ ഡെഡ് ആൻഡ് എക്സ്റ്റേണൽ ലൈവ് ലോഡ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്. ഓക്കെ, നേരത്തെത്തെ ഫിഗറിൽ ഇത് മാത്രമായിരുന്നു ടോട്ടൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്, ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ് ഉണ്ടാകുന്ന സ്ട്രെസ് ഡയഗ്രം. അപ്പോൾ ഇതിനെ കൗണ്ടറാക്ട് ചെയ്യുന്നത് ഈ ഒരു സ്ട്രെസ് ഡയഗ്രമാണ്. അത് നമ്മൾ ടെൻഡൻ എസെൻട്രിസിറ്റിയിലാണ് കൊടുക്കുന്നതെങ്കിൽ, സെൻറ്ററിൽ കൊടുക്കാതെ ഒരു ഡിസ്റ്റൻസ് മാറിയാണ് കൊടുക്കുന്നത്, നമുക്ക് ആ ടോട്ടൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കുറച്ച് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്, ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്. അപ്പോൾ ഈ രണ്ട് സ്ട്രെസ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രീ സ്ട്രെസ്സിങ് സ്ട്രെസ്സാണ് ഡയറക്ട് സ്ട്രെസ്സും എസെൻട്രിക് സ്ട്രെസ്സും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രഷർ ഡയഗ്രം നോക്കുമ്പോൾ കാണാൻ പറ്റും മുകളിലും താഴെയും കംപ്രസീവ് സ്ട്രെസ്സായിരിക്കും. ഇവിടെ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് എക്സ്ട്രാ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ഇനി അടുത്ത ലെക്ചർ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തിയറി പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് സ്ട്രെസ് കോൺസെപ്റ്റിൽ വരുന്നത്. അടുത്ത സെക്കൻഡ് വൺ സ്ട്രെങ്ത് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസെപ്റ്റ്. സ്ട്രെസ് സ്ട്രെങ്ത് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസെപ്റ്റ്. പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് വിത്ത് സ്റ്റീൽ ടേക്കിംഗ് ടെൻഷൻ ആൻഡ് കോൺക്രീറ്റ് ടേക്കിംഗ് കംപ്രഷൻ. അപ്പോൾ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റീലും കോൺക്രീറ്റും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അതിൻ്റെ അകത്ത് സ്റ്റീൽ ടെൻഷൻ എടുക്കുകയും കോൺക്രീറ്റ് കംപ്രഷൻ എടുക്കുകയും ചെയ്യും. ദസ് ടു മെറ്റീരിയൽ പ്രൊഡ്യൂസ് എ റെസിസ്റ്റിംഗ് കപ്പിൾ വിച്ച് വിൽ റെസിസ്റ്റ് ദ മൊമെന്റ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സ്. അങ്ങനെ ഈ രണ്ട് മെറ്റീരിയലും ഒരു കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യും, കാരണം മുകളിലുണ്ടാകുന്ന ടെൻഷനും താഴെ ഉണ്ടാകുന്ന കംപ്രഷനുമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ടെൻഷൻ ആണെങ്കിൽ മറ്റേത് കംപ്രഷനായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് മുകളിലുണ്ടാകുന്ന കംപ്രഷനാണെങ്കിൽ താഴെ ഉണ്ടാകുന്ന ടെൻഷനായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പിളാണ് ഒക്കെ ചെയ്യുന്നത്, നമുക്കൊരു കപ്പിൾ ആക്ഷൻ അതിനകത്ത് കിട്ടും. ഈ കപ്പിളാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന മൊമെൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അടുത്തത് ദിസ് കോൺസെപ്റ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ടു ഡിറ്റർമൈൻ ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് പ്രീ സ്ട്രെസ്സിംഗ് ബീം. ഒരു പ്രീ സ്ട്രെസ്സിംഗ് ബീമിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ സ്ട്രെസ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, ലോഡ് ബാലൻസിങ് കോൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ ലിൻ. ലിൻ എന്ന് പറയുന്ന എഞ്ചിനീയറാണ് ഈ ഒരു ലോഡ് ബാലൻസിങ് കോൺസെപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ചത്. ഇഫ് ദ എക്സ്റ്റേണൽ ലോഡ്സ് ആക്ടിങ് ഓൺ എ ബീം കോസിങ് സാഗിങ് കർവേച്ചർ ഓഫ് ബീം എലമെൻറ്റ്, എനി ലോഡ് വിച്ച് ഇൻട്രൊഡ്യൂസ് എ ഹോഗിങ് കർവേച്ചർ ഓൺ ദ ബീം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ദ നേച്ചർ ടു ദാറ്റ് കോസ്ഡ് ബൈ എക്സ്റ്റേണൽ ലോഡ് ഈസ് കോൾഡ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ആൻഡ് ദിസ് മെത്തേഡ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഓർ പ്രീ ലോഡ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ലോഡ് ബാലൻസിങ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ലോഡ് ബാലൻസിങ് കോൺസെപ്റ്റിൽ പറയുന്നത്, ഇത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞാണ്, ഒരു ബീമിൻ്റെ അകത്ത് നമ്മളൊരു എക്സ്റ്റേണൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും, ഒരു സാഗിങ് മൊമെൻ്റ് ആയിരിക്കും ഉള്ളത്. താഴത്തേക്ക് നമ്മളൊരു സാഗിങ് മൊമെൻ്റ് ആയിരിക്കും ഇതിനകത്ത് ഒക്കെ അറിയുന്നത്. അപ്പോൾ ഇതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി, ഈ ഒരു സാഗിങ് മൊമെൻറ്റിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രീ ലോഡ് ഏത് നേച്ചറുള്ളതായിരിക്കണം, ഒരു ഹോഗിങ് നേച്ചറുള്ളതായിരിക്കണം. അപ്പോൾ ഈ സാഗിങ് കർവേച്ചറും ഹോഗിങ് കർവേച്ചറും കൂടി കൗണ്ടറാക്ട് ചെയ്ത് നമുക്ക് അവിടെ സ്ട്രെസ് ക്യാൻസൽ ചെയ്ത് സീറോ സ്ട്രെസ്സായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ബാലൻസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ലോഡ് ബാലൻസിങ് എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ലോഡ് ഒരു സാഗിങ് കർവേച്ചർ ഉണ്ടാക്കും, അപ്പോൾ അത് ബീമിനെ താഴത്തേക്ക് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് ബെൻഡ് ചെയ്യാതെയും ഡിഫ്ലക്റ്റ് ചെയ്യാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഹോഗിങ് കർവേച്ചർ വരുന്ന ഒരു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഹോഗിങ് കർവേച്ചറും സാഗിങ് കർവേച്ചറും കൂടി ക്യാൻസൽ ചെയ്ത് നമുക്കവിടെ ന്യൂട്രൽ സ്ട്രെസ് കിട്ടും.
This concept of load balancing is useful in selecting tendon profiles such that the transverse component of cable force balances the given load. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഏത് ടെൻഡൻ പ്രൊഫൈലാണ് എടുക്കേണ്ടതെന്നുള്ളതിന് ഒരു ഐഡിയ തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് ന്യൂട്രൽ ആക്സിസ് ആണെങ്കിൽ ടെൻഡൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് അവിടെ ഏത് മൊമെൻ്റ് ആണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്താ പറയുക, ഇതുപോലെ പാരാബോളിക് ആയിട്ടുള്ള ടെൻഡൻ ഉണ്ട്, പിന്നെ ഇത് ഈ രീതിയിൽ ഡിഫറൻറ്റ് എസെൻട്രിസിറ്റി വരുന്ന ടൈപ്പ് കേബിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് എത്ര എക്സ്റ്റേണൽ ലോഡിന് ഏത് ഷേപ്പിലാണോ നമുക്ക് കോൺട്രാക്ട് ചെയ്യേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ടെൻഡൻ കൊടുക്കേണ്ട, അതായത് കേബിൾ ഏത് ഷേപ്പിൽ കൊടുക്കണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ഇത്രയാണ് നമുക്ക് കോൺസെപ്റ്റ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്. പ്രീ സ്ട്രെസ്സിങ്ങിൻ്റെ ഡിഫറൻറ്റ് കോൺസെപ്റ്റ്സ് വരുന്നത്. അപ്പോൾ സ്ട്രെസ് സ്ട്രെങ്ത് കോൺസെപ്റ്റ് ലോഡ് ബാലൻസിങ് കോൺസെപ്റ്റ് ഇത് നമ്മുടെ സിലബസിലെടുത്ത് പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഇതിനെ ബേസ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ആൻഡ് മെത്തേഡ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് മെത്തേഡ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്. ഓക്കെ, ആദ്യത്തത് ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്. ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രീ സ്ട്രെസ്സിങ്. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. സോഴ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ഓക്കെ, എന്താണ് സോഴ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഈ ഒരു ഫിഗറിൽ ഇതാണ് നമ്മുടെ മോൾഡ്. നമ്മൾ കോൺക്രീറ്റ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യാൻ പോകുന്ന മോൾഡ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മളിതാ ഇവിടെയാണ് നമ്മുടെ ടെൻഡൻ അല്ലെങ്കിൽ വയർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ വയർ ഫിക്സ് ചെയ്യും. വയറിൻ്റെ ഈ ഒരറ്റം നമ്മൾ ടെൻഡൻ ആങ്കറേജ് വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പെർമനൻ്റ് ടെൻഡൻ ആങ്കറേജ് വെച്ച് ഇവിടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് നമ്മളൊരു ജാക്ക് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ജാക്ക് നമ്മൾ വൈൻഡ് ചെയ്ത് വൈൻഡ് ചെയ്താണ് ഈ ഒരു ടെൻഡൻ അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ നമ്മൾ വലിക്കുന്നത്, സ്ട്രെച്ച് ചെയ്യുന്നത്. അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ട്രെസ് അതിൻ്റെ അകത്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. അങ്ങനെ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കമ്പി ഇവിടെ നിന്ന് പൊട്ടിച്ചു വിടും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു കമ്പി ഈ ഒരു കോൺക്രീറ്റിലേക്ക് ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യും, അതാണ് നമ്മുടെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന മെക്കാനിസം ഫോഴ്സ് ഈ ഒരു ജാക്കാണ് ഈ ഒരു കേബിളിൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ മെക്കാനിസം അനുസരിച്ചാണ് നമ്മൾ ഈ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഏത് ടൈപ്പ് ഫോഴ്സ് ആണ് നമ്മളവിടെ കൊടുക്കുന്നത്, ഏത് മെക്കാനിസം അല്ലെങ്കിൽ ഏത് ഡിവൈസാണ് നമ്മളവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രീ സ്ട്രെസ്സിനെ രണ്ട് മൂന്ന് നാല് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്, ആദ്യത്തത് ഹൈഡ്രോളിക് പ്രീ സ്ട്രെസ്സിങ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മളവിടെ കൊടുക്കുന്നത് ഹൈഡ്രോളിക് ജാക്ക് ആയിരിക്കും നമ്മളവിടെ പ്രീ സ്ട്രെസ് ഫോഴ്സ് നീക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്, പ്രൊഡ്യൂസിങ് ലാർജ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ഇത് സിമ്പിൾ ടൈപ്പ് പ്രീ സ്ട്രെസ്സിങ് ആണ്. ലാർജ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമുക്ക് ഹൈഡ്രോളിക് പ്രീ സ്ട്രെസ്സിങ് വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹൈഡ്രോളിക് ജാക്ക് യൂസ്ഡ് ഫോർ ടെൻഷനിങ് ഓഫ് ടെൻഡൻ. ഹൈഡ്രോളിക് ജാക്ക് ആണ് നമ്മൾ ഈ ടെൻഡൻസ് അല്ലെങ്കിൽ നമ്മുടെ വയേഴ്സിനെ ടെൻഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കംപ്രൈസസ് ഓഫ് കാലിബ്രേറ്റഡ് പ്രഷർ. അപ്പോൾ ഈ ഹൈഡ്രോളിക് ജാക്കിൻ്റെ അകത്ത് എന്തൊക്കെ വരുമെന്നാണ് പറയുന്നത്, കംപ്രൈസസ് ഓഫ് കാലിബ്രേറ്റഡ് പ്രഷർ ഗേജ്. ഒരു കാലിബ്രേറ്റ് ചെയ്യുന്ന പ്രഷർ ഗേജ് വരും, വിച്ച് ഈസ് ഡയറക്ട്ലി ഇൻഡിക്കേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഡെവലപ്പ് ഡ്യൂറിംഗ് ടെൻഷൻ. അപ്പോൾ ഈ ഹൈഡ്രോളിക് ജാക്കിൻ്റെ കൂടെ നമുക്കൊരു പ്രഷർ ഗേജും വരും. ഈ പ്രഷർ ഗേജിൻ്റെ അകത്ത് എത്ര ടെൻഷനിങ് ആണ് ഇപ്പോൾ അതിനകത്ത് കിട്ടിയത് എന്നുള്ളത് ഒരു ഫോഴ്സായിട്ട്, ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് എത്ര ഫോഴ്സാണ്, എത്ര കിലോ ന്യൂട്ടൺ ഫോഴ്സ് അതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ള മാഗ്നിറ്റ്യൂഡ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര ഫോഴ്സാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് നമുക്ക് അതിനകത്ത് കറക്റ്റ് റീഡിംഗ് ആയിട്ട് കിട്ടും. ഇനി അടുത്ത സെക്കൻഡ്, മെക്കാനിക്കൽ പ്രീ സ്ട്രെസ്. മെക്കാനിക്കൽ പ്രീ സ്ട്രെസ്സിങ്. അപ്പോൾ മെക്കാനിക്കൽ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഈ ഗിയർ പുള്ളി ജാക്കൊക്കെ വെച്ചിട്ടുള്ള ലിവർ ആൻഡ് ജാക്കി അറേഞ്ച്മെൻറ്റാണ്. പണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിവർ ജാക്കി ഗിയർഡ് അറേഞ്ച്മെൻറ്റ് അതാണ് മെക്കാനിക്കൽ പ്രീ സ്ട്രെസ്സിങ്. ഇൻ ദിസ് ടൈപ്പ് ദ ഡിവൈസ് ഇൻക്ലൂഡ്സ് വെയ്റ്റ്. അപ്പോൾ ഈ ഒരു മെക്കാനിക്കൽ പ്രീ സ്ട്രെസ്സിങ്ങിന് എന്തൊക്കെയാണ് നമ്മൾ ഡിവൈസസ് യൂസ് ചെയ്യുന്നത്, ഒന്നാമത്തത് വെയ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റ് വിത്ത് ഓർ വിത്തൗട്ട് ലിവർ. ഒരു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുന്നത് ഒരു വെയ്റ്റ് ഉപയോഗിച്ചിട്ടാണ്, വിത്ത് ഓർ വിത്തൗട്ട് ലിവർ ട്രാൻസ്മിഷൻ, ഗിയർഡ് ട്രാൻസ്മിഷൻ ഇൻ കഞ്ചഷൻ വിത്ത് പുള്ളി ബോക്സ്. ഇത് നമ്മൾ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുള്ളി, ഇതേപോലത്തെ നമ്മൾ
കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴത്തേക്കും ഒരു പുള്ളി കണ്ടിട്ടില്ലേ, അപ്പോൾ പുള്ളി ബ്ലോക്ക്, സ്ക്രൂ ജാക്ക്, സ്ക്രൂ ജാക്ക് വിത്ത് ഓർ വിത്തൗട്ട് ഗിയർ ഡ്രൈവ് ആൻഡ് വയർ വൈൻഡിങ് മെഷീൻ. ഈ വയർ വൈൻഡ് ചെയ്യാനുള്ളൊരു മെഷീൻ അഡോപ്റ്റഡ് ഫോർ മാസ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് എക്യുപ്മെൻസിൻ്റെ പേരോടെ നോട്ട് ചെയ്താൽ മതി. മെക്കാനിക്കൽ പ്രീ സ്ട്രെസ്സിങ്, ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്നത് വെയിറ്റ് ഉണ്ട്, വിത്ത് ഓർ വിത്തൗട്ട് ലിവർ ട്രാൻസ്മിഷൻ, അടുത്തത് പുള്ളി ബ്ലോക്സ് വേണം, സ്ക്രൂ ജാക്ക് വേണം, വയർ വൈൻഡിങ് മെഷീൻ വേണം. ഓക്കെ, ഇത് നമുക്ക് മാസ് പ്രൊഡക്ഷന് ഈ ഒരു മെക്കാനിക്കൽ പ്രീ സ്ട്രെസ്സിങ് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൽ രണ്ടെണ്ണം പറഞ്ഞു. അടുത്തത് ടെർമോ ഇലക്ട്രിക് പ്രീ സ്ട്രെസ്സിങ്, ടെർമോ ഇലക്ട്രിക് പ്രീ സ്ട്രെസ്സിങ്. ഇൻ ദിസ് സ്റ്റീൽ വയേഴ്സ് ആർ ഇലക്ട്രിക്കലി ഹീറ്റഡ് ആൻഡ് ആങ്കേർഡ് ബിഫോർ പ്ലേസിംഗ് കോൺക്രീറ്റ് ഇൻ ദ മോൾട്ട്. ഓക്കെ, ഇതിൻ്റെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വയർ ഇവിടെ ആങ്കർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി വെച്ച് ഹീറ്റ് ചെയ്യും. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇത് എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക, സ്ട്രെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്തിട്ട് നമ്മളതിനെ സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ടെർമോ ഇലക്ട്രിക് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കലി ഹീറ്റഡ് ആൻഡ് ആങ്കേർഡ്, ഇലക്ട്രിക് ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് സ്ട്രെച്ച് ചെയ്തെടുക്കാം. ആ സ്ട്രെച്ചിങ് ഫോഴ്സ് ആയതുകൊണ്ടാണ് നമ്മളതിനെ ടെർമോ ഇലക്ട്രിക് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ടൈം കെമിക്കൽ പ്രീ സ്ട്രെസ്സിങ്. ഇൻ ദിസ് മെത്തേഡ് കെമിക്കൽ പ്രീ സ്ട്രെസ്സിങ് ഓർ സെൽഫ് സ്ട്രെസ്സിങ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിമെൻറ്റ് കോൾഡ് എക്സ്പാൻഡിങ് സിമെൻറ്റ് ആർ യൂസ്ഡ് ഇൻ കോൺക്രീറ്റ്. യൂസിംഗ് ദിസ് സിമെൻറ്റ് എ ലീനിയർ എക്സ്പാൻഷൻ ഓഫ് എറൌണ്ട് 3-4% മേ ബി അച്ചീവ്ഡ് ഇൻ കോൺക്രീറ്റ്. വെൻ കോൺക്രീറ്റ് എക്സ്പാൻഡ്സ് ദ ടെൻഡൻ ഓൾസോ എക്സ്പാൻഡ് ഇൻ ലെങ്ത് ആൻഡ് ടെൻസൈൽ പ്രീ സ്ട്രെസ് ആർ ഇൻട്രൊഡ്യൂസ് ഇൻ ടെൻഡൻസ്. ദീസ് ടെൻസൈൽ സ്ട്രെസ് ട്രാൻസ്ഫേർഡ് ടു കോൺക്രീറ്റ് ഇൻ ദ ഫോം ഓഫ് കംപ്രസീവ് സ്ട്രെസ്. ഇവിടെ ആക്ച്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരിട്ട് ഈ ഒരു ടെൻഡൻ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നില്ല, അതിന് പകരം ഈ ടെൻഡൻ്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. അപ്പോൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡിങ് കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സോറി എക്സ്പാൻഡിങ് സിമെൻ്റ് ആണ് ആ കോൺക്രീറ്റിൻ്റെ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റാകുന്നതിൻ്റെ ഒപ്പം ഇത് ഇതിൻ്റെ അകത്തുള്ള വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ആവും. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ടെൻഡൻ അതിൻ്റെ അകത്തുള്ള വയറിന് ഈ കോൺക്രീറ്റ് ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും, ആ കോൺക്രീറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എക്സ്പാൻഡിങ് സിമെൻറ്റ് യൂസ് ചെയ്യും, എക്സ്പാൻഡിങ് സിമെൻ്റ് ആണ് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോൺക്രീറ്റ് ഉണ്ടാക്കുമ്പോൾ കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ വയർ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. കാസ്റ്റ് ചെയ്തത് സെറ്റാകുമ്പോൾ തുടങ്ങുമ്പോഴത്തേക്കും അത് എക്സ്പാൻഷൻ കൊണ്ട് സെറ്റായി കഴിയുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള വയർ അല്ലെങ്കിൽ ടെൻഡന് ഒരു സ്ട്രെസ് കൊടുക്കും. ആ രീതിയിലാണ് നമ്മളിവിടെ പ്രീ സ്ട്രെസ് ഒക്കെ ചെയ്യുന്നത്. ഇത്രയാണ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫോഴ്സ്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബേസ്ഡ് ഓൺ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. അതിൻ്റെ ഡിസൈനും അതിൻ്റെ കൺസ്ട്രക്ഷനും ബേസ് ചെയ്ത് നമുക്ക് പ്രീ സ്ട്രെസ് കോൺക്രീറ്റിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇൻറ്റേണൽ പ്രീ സ്ട്രെസ്സിങ് ആൻഡ് എക്സ്റ്റേണൽ പ്രീ സ്ട്രെസ്. ഇത് സിമ്പിളാണ്. നമ്മുടെ കോൺക്രീറ്റ് മെമ്പറിൻ്റെ പുറത്താണ് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അതിന് എക്സ്റ്റേണൽ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയും. പ്രീ സ്ട്രെസ്സിങ് അച്ചീവ്ഡ് ബൈ എലമെൻറ്റ്സ് ഔട്ട്സൈഡ് കോൺക്രീറ്റ്. അപ്പോൾ ഈ ഒരു റൂഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ കോൺക്രീറ്റിൻ്റെ താഴെയാണ് ഈ പ്രീ സ്ട്രെസ് ചെയ്യുന്ന ടെൻഡൻസ്. ഇപ്പോൾ ഇതൊരു ടെൻഡനാണ്, ഇതൊരു ടെൻഡനാണ്, ഇവിടെയാണ് ഇത് ആങ്കർ ചെയ്തേക്കുന്നത്. ഒരു കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്താണ്, സ്ട്രക്ചറിൻ്റെ പുറത്ത് നമുക്കൊക്കെ വിസിബിൾ ആകുന്ന രീതിയിലാണ് ഇതിനെ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് വെച്ച് സ്ട്രെസ് ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റേണൽ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയും. അടുത്തത് ഇൻറ്റേണൽ പ്രീ സ്ട്രെസ്സിങ്. പ്രീ സ്ട്രെസ്സിങ് ഈസ് അച്ചീവ്ഡ് ബൈ എലമെൻറ്റ്സ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ കോൺക്രീറ്റ് മെമ്പർ. അത് നമ്മൾ സാധാരണ പറയുന്നത് ഇതേപോലെ ഒരു കോൺക്രീറ്റ് മെമ്പർ അതിൻ്റെ ക്രോസ് സെക്ഷനാണ്, അതിൻ്റെ അകത്തുകൂടി നമ്മൾ ഇതേപോലത്തെ ടെൻഡൻ. ഇപ്പോൾ ഞാൻ ടെൻഡൻ ഇതിനു മുമ്പ് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായോന്നും എനിക്കറിയത്തില്ല. ടെൻഡൻ എന്ന് വെച്ചാൽ ഇതായി ഇതേപോലെ വലിയൊരു ഗ്രൂപ്പ്, ഇതിൻ്റെ അകത്ത് സിംഗിൾ സിംഗിളായിട്ട് ഒരുപാട് വയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് വയേഴ്സിനെയാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെൻഡൻ നമ്മൾ ഒരുമിച്ച് ഇതെല്ലാം കൂടി നമ്മൾ ഇങ്ങോട്ട് സ്ട്രെസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ അകത്താണ് നമ്മൾ ഈ റീഇൻഫോഴ്സിംഗ് ടെൻഡൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻറ്റേണൽ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയും. ഇൻറ്റേണൽ പ്രീ സ്ട്രെസ്സിങ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണലും കാലം. ദ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഈസ് അപ്ലൈ ടു സ്റ്റീൽ വിച്ച് ഇൻഡ്യൂസ് ഇൻറ്റേണൽ കംപ്രസീവ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. അപ്പോൾ അകത്താണ് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ടെൻഡൻ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു കോൺക്രീറ്റ് മെമ്പറിൻ്റെ അകത്ത് ഒരു ഇൻറ്റേണൽ കംപ്രസീവ് സ്ട്രെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും.
ഈ ഇൻറ്റേർണൽ പ്രീ സ്ട്രെസ്സിങ്ങിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസ്സിഫൈ ചെയ്തിട്ടുണ്ട്, പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും. നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടൈപ്പും പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും ആണ്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ബേസ്ഡ് ഓൺ ഫോഴ്സ് പറഞ്ഞു, ഇപ്പോൾ ബേസ്ഡ് ഓൺ അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, അകത്താണോ പുറത്താണോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാമിന് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് എന്ന് ചോദിച്ചാൽ 5 മാർക്കിൽ താഴെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ഈ 2 ടൈപ്പ് മാത്രം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഈ പറഞ്ഞുകൊണ്ടുള്ള വലിയ വലിയ ക്ലാസ്സിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഞാൻ ഈ ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അടുത്ത ലെക്ചറിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ പ്രീ ടെൻഷനിങ് എന്താണ്, പോസ്റ്റ് ടെൻഷനിങ് എന്താണ്, ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതായത് ക്ലാസ്സിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് ബേസ്ഡ് ഓൺ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷനിൽ ഇൻറ്റേർണലും ഉണ്ട്, എക്സ്റ്റേർണലും ഉണ്ട്. എക്സ്റ്റേർണൽ നമ്മൾ പറഞ്ഞു. ഇനി ഇൻറ്റേർണൽ പ്രീ സ്ട്രെസ്സിങ്ങിൻ്റെ അകത്ത് വരുന്ന മെയിൻ ക്ലാസ്സിഫിക്കേഷനാണ് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും. ഓക്കെ, ഇനി അടുത്തത് ലീനിയർ ആൻഡ് സർക്കുലർ പ്രീ സ്ട്രെസ്സിങ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻഡൻ സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മളതിനെ ലീനിയർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയും. നമ്മൾ ഇപ്പോൾ ഒരു വാട്ടർ ടാങ്കിൻ്റെയൊക്കെ ഒരു വാട്ടർ ടാങ്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഇതിനകത്ത് നമുക്ക് സ്ട്രെയിറ്റ് ടെൻഡൻ അകത്ത് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ അകത്തല്ലേ നമ്മൾ ലിക്വിഡ് ഇടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഈ സർക്കിൾ പുറത്തായിരിക്കും നമ്മൾ ടെൻഡൻ വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് സർക്കുലർ ഷേപ്പിലുള്ളതാണെങ്കിൽ നമ്മൾ സർക്കുലർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയും. നോക്കാം, ലീനിയർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുമ്പോൾ പ്രീ സ്ട്രെസ്സിങ് ഈസ് അപ്ലൈഡ് ഇൻ സ്ട്രെയിറ്റ് അലൈൻമെൻറ്റ്. നമ്മൾ കൊടുക്കുന്ന ടെൻഡൻ സ്ട്രെയിറ്റ് അലൈൻമെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ബീമിലും സ്ലാബിലും കോളത്തിലൊക്കെ സ്ട്രെയിറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സർക്കുലർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുമ്പോൾ പ്രീ സ്ട്രെസ്സിങ് ടെൻഡൻസ് ആർ വൗണ്ട് അറൗണ്ട് ഇൻ സർക്കിൾസ് ആസ് ഇൻ ടാങ്ക് സിലോസ് പൈപ്സ്, അങ്ങനെ ആയിരിക്കും പ്രീ സ്ട്രെസ് ചെയ്യുന്നത്. ഇതേപോലത്തെ വാട്ടർ ടാങ്ക് ആണെങ്കിൽ ഈ ഒരു സർക്കിളിലായിരിക്കും പ്രീ സ്ട്രെസ്സിങ് ടെൻഡൻ ചുറ്റി ചുറ്റി പോകുന്നു, കാരണം അതിൻ്റെ ഷേപ്പ് സർക്കിളായതുകൊണ്ട്. ബാക്കി നമ്മൾ ഈ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇതിൻ്റെയൊക്കെ അകത്ത് നമ്മൾ സ്ട്രെയിറ്റ് ടെൻഡൻസ് കൊടുക്കുന്നത്, ഇതാണ് റെയിൽവേ സ്ലീപ്പർ. നമ്മുടെ റെയിൽവേ ട്രാക്കിൽ അതിൻ്റെ ലൈൻസിൻ്റെ താഴെ കൊടുക്കുന്ന ഇതേപോലത്തെ കോൺക്രീറ്റ് പീസുകളെയാണ് നമ്മൾ റെയിൽവേ സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ടെൻഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, പാർഷ്യൽ ഓർ ഫുൾ പ്രീ സ്ട്രെസ്സിങ്. പാർഷ്യൽ ഓർ ഫുൾ പ്രീ സ്ട്രെസ്സിങ്. വെൻ എ മെമ്പർ ഇസ് ഡിസൈൻ സോ ദാറ്റ് അണ്ടർ ദ വർക്കിംഗ് ലോഡ് ദർ ആർ നോ ടെൻസൈൽ സ്ട്രെസ് ഇൻ ഇറ്റ്, ദെൻ ദ കോൺക്രീറ്റ് ഈസ് സെഡ് ടു ബി ഫുള്ളി പ്രീ സ്ട്രെസ്. അതായത് ഇപ്പോൾ നമ്മളൊരു മെമ്പറിനെ സ്ട്രെസ് ചെയ്തു, പ്രീ സ്ട്രെസ് ചെയ്തു, വർക്കിംഗ് സ്റ്റേജിൽ അതിനകത്ത് ടെൻസൈൽ സ്ട്രെസ് ഒന്നും ഇല്ല. ടെൻസൈൽ സ്ട്രെസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതിൻ്റെ റിസൾട്ടിങ് സ്ട്രെസ് കംപ്രസീവ് ആയിരിക്കും അല്ലെങ്കിൽ സീറോ ആയിരിക്കും. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് ഒന്നും ഒക്കെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളതിനെ ഫുള്ളി പ്രീ സ്ട്രെസ് എന്ന് പറയും. ഇഫ് സം ടെൻസൈൽ സ്ട്രെസ് ആർ പ്രൊഡ്യൂസ്ഡ് അണ്ടർ വർക്കിംഗ് ലോഡ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് പാർഷ്യൽ പ്രീ സ്ട്രെസ്. അത് നമ്മൾ നേരത്തെ സ്ട്രെസ് കോൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. സ്ട്രെസ് കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ഫൈനൽ സ്ട്രെസ് ഡയഗ്രം ഒക്കെ വരച്ചു. ഇതാ ഡയഗ്രം നോക്കിക്കേ, ഇതിനകത്ത് കംപ്രസീവ് സ്ട്രെസ് മാത്രമേ ഉള്ളൂ, ടെൻഷൻ ഇല്ല. അപ്പോൾ നമ്മളൊരു മെമ്പറിനെ സ്ട്രെസ് ചെയ്യുമ്പോൾ അതിനകത്ത് കംപ്രസീവ് സ്ട്രെസ് മാത്രമേ ഉള്ളൂ, ടെൻസൈൽ സ്ട്രെസ് ഇല്ലെങ്കിൽ നമ്മളതിനെ ഫുള്ളി പ്രീ സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് എമൗണ്ട് ഓഫ് ടെൻസൈൽ സ്ട്രെസ് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിനെ പാർഷ്യലി പ്രീ സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിത്രയുമാണ് നമുക്ക് ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രീ സ്ട്രെസ്സിങ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റെഗുലറായിട്ട് ചോദിക്കാറില്ല. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് മെത്തേഡ്സ് എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചിട്ട് ഒരു 8 മുതൽ 10 മാർക്കിന് വരെയൊക്കെ ചോദിക്കും. അപ്പോൾ അത്രയും വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് ഓരോന്നേ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ആദ്യം ബേസ്ഡ് ഓൺ അതിൻ്റെ ഫോഴ്സസ് കോസിങ്, പിന്നെ അതിൻ്റെ ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ഫുള്ളി ആൻഡ് പാർഷ്യലി, പിന്നെ സ്ട്രെയിറ്റ് ടെൻഡനും സർക്കുലറും. അപ്പോൾ ആ രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് ഏത് നമ്മൾ സ്പെഷ്യലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇതാണ്, കാരണം മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഞാനത് ഈ ഒരു ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഈ ഒരു ലെക്ചർ കുറച്ച് സമയമായി. അടുത്ത ലെക്ചറിൽ ഞാൻ ഈ ഒരു 2 ടൈപ്പ് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും തമ്മിലുള്ള വ്യത്യാസവും അത് ചെയ്യുന്ന മെത്തേഡ്സും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ചോദിച്ചാൽ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കിയെല്ലാം നിങ്ങൾ പോയിൻറ്റ്സ് ആക്കി എഴുതാവും, എന്ന് വെച്ചാൽ ഹെഡിങ് എഴുതിയാലും മതി. പിന്നെ ഈ പറഞ്ഞിട്ട് 10 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇത് 2 10 മാർക്കിന് മാത്രമായിട്ട് എഴുതാനായിട്ട് കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രം നിങ്ങൾ ബാക്കി പോയിൻറ്റ്സ് ആഡ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രയുള്ളൂ. താങ്ക് യു.